പാണക്കാട് കുടുംബത്തിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനാകുന്ന നാലാമനാണ് സാദിഖലി ഷിഹാബ് തങ്ങൾ. ഹൈദർലി ഷിഹാബ് തങ്ങളുടെ പിൻഗാമിയായി മുസ്ലിം ലീഗിൻ്റെ അമരത്തെത്തുന്ന സാദിഖലി ഷിഹാബ് തങ്ങൾ നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത വർഷമാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ 75 വയസ്സ്. ഈ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ജനിച്ച ഒരാൾ ആദ്യമായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി എത്തുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തലമുറ മാറ്റം. എന്തെല്ലാം വെല്ലുവിളികളാണ് മുന്നിൽ കാണുന്നത്? കാലത്തിനനുസരിച്ച് പ്രവർത്തനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ അങ്ങ് ഉദ്ദേശിക്കുന്നുണ്ട്? ഞാനിപ്പോൾ വന്നത്, ഈ സ്ഥാനത്തേക്ക് വന്നത് നിങ്ങൾക്കറിയാലോ, പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്കാണ്. എൻ്റെ പിതാവ് പി എം സി പൂക്കോയ തങ്ങൾ 75 വരെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം അന്തരിച്ചപ്പോൾ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ആ സ്ഥാനത്തേക്ക് വന്നു. ഷിഹാബ് തങ്ങളുടെ കാലശേഷം സെയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ വന്നു. ഇപ്പോൾ അതിനുശേഷം എന്നിൽ അർപ്പിതമായിരിക്കുകയാണ് ഈ ചുമതല. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസിഡൻ്റാവുക എന്നുള്ളത് അതൊരു കൂട്ടായ്മയുടെ അധ്യക്ഷനാവുക എന്നുള്ളതാണ്. കാരണം മുസ്ലിം ലീഗിൽ പക്വത നിറഞ്ഞ നേതാക്കളുണ്ട്, കാഴ്ചപ്പാടുകളുള്ള നേതാക്കന്മാരുണ്ട്. അപ്പോൾ ആ നേതാക്കന്മാരുടെ ഒരു കൂട്ടായ്മ, അതിൻ്റെ ഒരു അധ്യക്ഷ പദവി എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ കാണേണ്ടതില്ല. പാരമ്പര്യം ആവേശവും കരുത്തുമായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഈ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാലത്തിൻ്റെ വെല്ലുവിളികളെ എങ്ങനെ നേരിടും എന്നുള്ള കാര്യത്തിലാണ് ചർച്ചകൾ ഇപ്പോൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? മുസ്ലിം ലീഗിൻ്റെ ഇതര പാർട്ടികളിൽ വ്യത്യസ്തമാണല്ലോ മുസ്ലിം ലീഗ്. ഇതര പാർട്ടികൾക്ക് വിവിധ ഘടകങ്ങളുണ്ടാവും. ആ ഘടകങ്ങളിൽ നിന്നിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ആളുകൾ, നേതാക്കന്മാർ ഓരോ പദവികളിലേക്ക് എത്താറാണല്ലോ പതിവ്. എന്നാൽ ലീഗിന് അങ്ങനെയല്ല. പൂക്കോയത്തങ്ങൾക്ക് ശേഷം, പൂക്കോയത്തങ്ങൾക്ക് മുമ്പ് മഹാനായ ബാഫഗീതങ്ങളായിരുന്നു. ബാഫഗീതങ്ങൾ ഉള്ള സമയത്ത് എൻ്റെ പിതാവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തി. അപ്പോൾ ബാഫഗീതങ്ങൾ തന്നെ അന്ന് പറയാറുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പൂക്കോയത്തങ്ങളോട്, എനിക്ക് പ്രായമായി, അല്ലെങ്കിൽ എനിക്ക് അസുഖമായി, അതുകൊണ്ട് ഈ പദവിയിലേക്ക് ഇനി വരേണ്ടത് താങ്കളാണ്, താങ്കളത് ഏറ്റെടുക്കേണ്ടി വരും എന്നൊക്കെ പൂക്കോയത്തങ്ങളോട് പറയാറുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഡയറക്റ്റ് ബന്ധം അല്ലെങ്കിലും ബാഫഗീതങ്ങളെ പൂക്കോയത്തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെ ആണ് കണ്ടിരുന്നത്. അപ്പോൾ ബാഫഗീതങ്ങളുടെ പിന്തുടർച്ച പൂക്കോയത്തങ്ങൾ ഏറ്റെടുത്തു. പിന്നെ അതിനുശേഷം പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അത് അർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആ ചുമതല. സത്യത്തിൽ അതൊരു ഭരണാധികാരിയുടെ ചുമതല പോലെയാണ് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുക എന്നുള്ളത്. കാരണം ഇതിൽ കേവലം രാഷ്ട്രീയം മാത്രം നോക്കിയാൽ പോരല്ലോ, മതപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത്തരം ചുമതലകളുണ്ട്. അപ്പോൾ അതൊക്കെ സമന്വയിപ്പിച്ച് തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതൊരു ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അതൊരു മുസ്ലിം ലീഗ് ഞങ്ങളുടെ കുടുംബത്തിലൊരു വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിശ്വാസത്തെ പരിപൂർണമായും അതിനെ പാലിച്ചുകൊണ്ട് തന്നെ, അത് ആ വിശ്വാസത്തെ പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതൊരു വെല്ലുവിളിയാണ്. രാഷ്ട്രീയം വേറെ, മതം വേറെ എന്നുള്ളതല്ല, രണ്ടിനെയും പരസ്പരം യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം അതാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. ഈ മുസ്ലിം ലീഗും സംസ്ഥയും തമ്മിൽ അകലുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ ധാരാളമായിട്ട് വരുന്നു. ഇത് മുസ്ലിം ലീഗിനെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? പിന്നെ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുമ്പോൾ അത് അടിസ്ഥാനരഹിതമാണ് അത്തരം കാര്യങ്ങൾ എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയും. മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ചിരകാലമായി തുടർന്ന് വരുന്ന നല്ല ബന്ധങ്ങളുണ്ട്, അതിപ്പോഴും തുടരുന്നു. കോർഡിനേഷൻ കമ്മിറ്റിയിലെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അന്ന് ആ തർക്കം ഉണ്ടായത്? കോർഡിനേഷൻ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ സമസ്തയുടെ നേതാക്കൾ തന്നെ പറഞ്ഞാൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമാണ് സമസ്തയും എന്ന് പലതവണ അവർക്ക് തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറിയതായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചില വിഷയാസ്പദമായിട്ടുണ്ടാവും. ഈ വഖഫ് ബോർഡിലെ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഇത്തരത്തിൽ ഭിന്നത രൂക്ഷമാകുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വന്നത്. സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥ അതിനെതിരെ സംസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണ പിന്തുണയും സംസ്ഥയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലീഗ് പ്രഖ്യാപിച്ച ആ റാലി, അതിൽ സംസ്ഥയുടെ പ്രവർത്തകന്മാരും ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. അത് വിജയിക്കാൻ കാരണവും അത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പരസ്പര പൂരകമായിട്ട് തന്നെയാണ് സംസ്ഥയും മുസ്ലിം ലീഗും മുന്നോട്ട് പോകുന്നത്. സംസ്ഥയിലെ ചില നേതാക്കളാണോ ഇത്തരത്തിലുള്ള ഒരു ചർച്ചകൾക്ക് വഴിവെക്കുന്നത്? അങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ ഇറങ്ങിച്ചെല്ലാം ഉദ്ദേശിക്കുന്നില്ല. അതിപ്പോൾ ഏത് സമയത്തും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ.
എന്നാൽ നേതൃത്വത്തിന് മുമ്പിലെത്തുമ്പോൾ അതൊക്കെ മഞ്ഞ് പോലെ ഉരുകി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ ന്യൂനപക്ഷം വലിയ രീതിയിലുള്ള ആശങ്ക നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. നിരവധി പ്രശ്നങ്ങൾ അവർക്ക് മുന്നിലേക്ക് വരുന്നു. പൗരത്വ പ്രശ്നമായിക്കൊള്ളട്ടെ, ഏകീകൃത സിവിൽ കോഡായിക്കൊള്ളട്ടെ, അവരെ ഭീഷണിപ്പെടുത്തുകയാണ് പലപ്പോഴും ഭരണകൂടം എന്നുള്ള ഒരു ആശങ്ക അവർക്കുണ്ടാകുന്നു. ലീഗ് ഏറ്റവും കൂടുതൽ ശക്തമായി ശബ്ദമുയർത്തേണ്ട ഒരു സമയം കൂടിയായി ഇതിനെ കാണുന്നില്ലേ? സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽക്ക് തന്നെ ഹിന്ദു മുസ്ലിം ഐക്യം, ഹിന്ദു മുസ്ലിം ഭായ് ഭായ് എന്നാണല്ലോ പറഞ്ഞത്. അതാണ് ഇന്ത്യയുടെ ശക്തി. എന്നാൽ ഫാസിസ്റ്റുകൾ പലപ്പോഴും അതിൽ പിന്നെ അതിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് സംഘീതത്വം പ്രചരിപ്പിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് പൗരത്വ നിയമവും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ ഊന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിവാഹപ്രായം 21 ഉയർത്തുന്നത് പോലും അവകാശങ്ങൾക്കെതിരെയുള്ള ഒരു കടന്നുകയറ്റമായാണ് മുസ്ലിം ലീഗ് കാണുന്നത്. ഇപ്പോൾ വിവാഹപ്രായം എന്നുള്ളത് മുസ്ലിം സമൂഹത്തെ മാത്രം ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. പെൺകുട്ടികളെ കെട്ടിക്കാനുള്ളൊരു പ്രായമുണ്ട്, ആ പ്രായത്തിൽ അവർ കെട്ടിച്ചയക്കണം എന്നുള്ളതൊക്കെ തന്നെയാണ് ഇന്ത്യയുടെ ഒരു പാരമ്പര്യം എന്നുള്ളത്. എന്നാൽ ഇതുപോലെയുള്ള നിയമങ്ങൾ പെട്ടെന്ന് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ ആ നിലവിലുള്ള പാരമ്പര്യത്തെയാണ് അതില്ലാതാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ വരുമ്പോൾ സജീവമായ ചർച്ചകൾക്ക് വിധേയമായി നേതാക്കന്മാരുമായി, പണ്ഡിതന്മാരുമായി, സാംസ്കാരിക നായകന്മാരുമായിട്ട് ഇവരോടൊക്കെ അത് ചർച്ച ചെയ്തിട്ടിട്ട് വേണം ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കാൻ. വിദ്യാഭ്യാസ മേഖലയിൽ ഹിജാബ് ധരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നത് പോലും വിവാദമായി മാറുകയാണ് ഈ കാലഘട്ടത്തിൽ. ഇതിനെയൊക്കെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അതായത് ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ ഇങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിയമം വരുമ്പോൾ അത് നമ്മുടെ ഭരണഘടനയോട് തന്നെയുള്ളൊരു വെല്ലുവിളിയായിട്ടാണ്. ഇപ്പോൾ ഹിജാബ് സത്യത്തിൽ അതൊരു മുഖം മറക്കുന്ന ഒരു ഒരു തുണിക്കഷ്ണാണ്. പക്ഷേ അത് മാറ്റണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ അത് ഭരണഘടനയിലേക്കാണ് ചെല്ലുന്നതെന്നുള്ളതാണ്. ഒരു ഭരണഘടന ഒരാൾക്ക് വസ്ത്രധാരണ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, ഭരണഘടന വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, ഭരണഘടന മതസ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. ദുർഭാഗ്യവശാൽ ഇപ്പോൾ ഈ ഹിജാബ് വിഷയം ഇതിലേക്ക് മൂന്നിലേക്കുമാണ് അതിൻ്റെ ഉന്നം എത്തുന്നത് എന്നുള്ളതാണ്. വസ്ത്രധാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വസ്ത്രം ധരിക്കാലോ മാന്യത കാത്തു സൂക്ഷിക്കാം, അതല്ല വസ്ത്രധാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് തോന്നുന്നത് തൻ്റെ മാന്യത ഇന്ന രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നിയാൽ ആ വസ്ത്രധാരണം അവൾക്ക് ഉള്ളൊരു അവകാശമാണ്. ആ അവകാശം ഭരണഘടന കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്തരം നിയമങ്ങളൊക്കെ ഉണ്ടാകും, ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നവർ വിശാലമായൊരു ബഹുസ്വര സമൂഹത്തിൽ അത് ഏത് രീതിയിലാണ് പ്രതിഫലനം ഉണ്ടാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് അത് സമൂഹത്തിലെ എല്ലാ മേഖലകളിലുള്ള ആളുകൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. ക്ലാസ്സിൽ വിദ്യാർത്ഥിനികൾ മുഖം മറച്ചിരിക്കുന്നു, അധ്യാപികമാർ മുഖം മറച്ച് പഠിപ്പിക്കുന്നു. ഇങ്ങനെ എങ്ങനെ പഠനം സാധ്യമാകും എന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ക്ലാസ്സുകളിൽ മുഖം മറയ്ക്കാതെ ഇരുന്നാൽ അത് മതവിരുദ്ധമാകുമോ? ഹിജാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ മുഖം മറക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മുഖം തുറന്നിട്ടുകൊണ്ട് തന്നെ ഇരിക്കാം. അധ്യാപകർക്കും വിദ്യാർത്ഥിക്കും പരസ്പരം കണ്ടുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം പഠിപ്പിക്കാനും പഠിക്കാനുമുള്ള സാഹചര്യം അവിടെയുണ്ട്. പിന്നെ ഇതിലൊക്കെ കുറേ എക്സാജറേഷൻ വരുന്നുണ്ട്, മുഴുവൻ മുഖം മൂടിയിട്ടൊക്കെയാണ് ഇത് വരുന്നത് എന്നുള്ളത്. അതൊന്നുമല്ല, ഹിജാബ് പറയുമ്പം മുഖം തുറന്നിട്ടുകൊണ്ട് തന്നെയുള്ള അതേസമയത്ത് അവരുടെ ശിരോവസ്ത്രം എന്നുള്ള നിലക്കാണ്. അതിപ്പോഴത്തെ രീതിയിൽ കുറേ ഫാഷനബിളൊക്കെ ആയിട്ടുള്ള ശിരോവസ്ത്രങ്ങളുണ്ട്. ക്ലാസ്സിലല്ലാതെ ഇത് ഫുള്ള് മറക്കണം എന്നുള്ള നിയമമൊന്നും കർണാടകയിലും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യയെപ്പോലൊരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം സമുദായം എങ്ങനെ പെരുമാറണമെന്ന് എന്നും പഠിപ്പിച്ചിട്ടുള്ള ആളുകളാണ് പാണക്കാട് തങ്ങൾമാർ. പക്ഷേ ഇപ്പോൾ മുസ്ലിം സമുദായം തീവ്രവാദ ആശയങ്ങൾക്കൊപ്പം പോകുന്നു എന്ന് തോന്നിപ്പിക്കും വിധം ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് മുസ്ലിം സമുദായത്തിന് ഒന്നാകെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം സംഘടനകളെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? മുസ്ലിം ലീഗ് എന്നും ബഹുസ്വരതയെ അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സംസ്ഥാനമാണല്ലോ കേരളം. അത് രാഷ്ട്രീയമായിട്ട് ഇവിടെ ഭയങ്കര സെൻസിറ്റീവാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ സജീവമാണല്ലോ. മതപരമായിട്ടുള്ള സംഘടനകൾ ഇവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഒരു 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 കുത്തൊഴുക്ക് തന്നെയാണ് ഇവിടെയുള്ള മതപരമായിട്ടുള്ള സംഘടനകളുടെയൊക്കെ ഒരു കുത്തൊഴുക്ക് തന്നെ ഇവിടെയുണ്ട്. അവരൊക്കെ പ്രവർത്തിക്കുകയാണ്. പക്ഷെ എന്നിട്ടും അതിൽ ന്യൂനപക്ഷ വർഗീയത അതിവിടെ ഒരു ഭീഷണിയായിട്ട് ഇല്ല എന്നുള്ളതാണ്. ഇതര സംസ്ഥാനങ്ങൾ വേരൂന്നുണ്ട് പറയാം. ഇതര സംസ്ഥാനങ്ങളിൽ അതുണ്ടായിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനെയാണ്.
ഇങ്ങനെ ചില തീവ്രവാദ ശക്തികൾ പ്രവർത്തിക്കുന്നു. പക്ഷെ അവരൊക്കെ തന്നെ അവരുടെയൊക്കെ ഇത്ര കാലങ്ങളിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മുസ്ലിങ്ങളെ വർഗീയതയിലേക്ക് ചേരി തിരിച്ചുവിടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇവിടെ കാലങ്ങളായി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ്, ഇതര സമൂഹങ്ങളുമായിട്ടുള്ള വാക്കേറ്റങ്ങളോ അല്ലെങ്കിൽ ഇതര സമൂഹങ്ങളുമായിട്ടുള്ള സംഘടനകളോ അല്ല മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ചില തീപ്പൊരികൾ ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തി അതിന് പരിഹരിക്കാനുള്ള മാർഗങ്ങളാണ് മുസ്ലിം ലീഗ് എന്നും നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബാബരി മസ്ജിദ് തകർന്ന വേളയിൽ തന്നെ രാജ്യത്ത് മുഴുവനും പ്രകമ്പനങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിൽ നമുക്ക് സമാധാനം നിലനിർത്താൻ കഴിഞ്ഞു. അതിന് കാരണം മുസ്ലിം ലീഗിൻ്റെ വളരെ പക്വത നിറഞ്ഞ സമീപനമാണെന്ന് പിന്നീട് എല്ലാവരും, അന്ന് മുസ്ലിം ലീഗ് ചിലപ്പോൾ വൈകാരികമായിട്ടൊക്കെ പലരും എതിർത്തിരുന്നു, എന്നാൽ പിന്നീട് അതായിരുന്നു ശരി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സിയാദ് തങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഇപ്പോൾ അവിടെ അയോധ്യയിൽ ബാബരി മസ്ജിദ് അവിടെ തകർന്നു, അതിൻ്റെ പേരിൽ കേരളത്തിൽ ഒരു അമ്പലത്തിന് പോലും കേറുണ്ടാകാൻ പാടില്ല എന്ന് ഷിഹാബ് തങ്ങൾ ഉറച്ച നിലപാടെടുത്തപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ സമാധാനം ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത്. ഇവിടുത്തെ ഒരു സാമൂഹ്യ സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ ചിരകാലമായിട്ടുള്ള ഇടപാടുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ട് തന്നെ പോകണം എന്ന് അതൊരു എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ബദലായാണ് ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുന്നത് എന്നുള്ള ഒരു കാലഘട്ടത്തിൻ്റെ സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പഴയ നിലപാടുമായിട്ട് നിന്നാൽ മുസ്ലിം ലീഗിൽ നിന്ന് അണികൾ ചോർന്നു പോകുമോ? അണികൾ ചോർന്നു പോയിരുന്നുവെങ്കിൽ ബാബരി മസ്ജിദ് സംഭവത്തിന് ശേഷം അന്ന് നിലനിന്ന ആ വൈകാരികതയുടെ ഫലമായി എല്ലാവരും മുസ്ലിമിൽ നിന്ന് തിരിച്ചു പോകേണ്ടതായിരുന്നു, പുറത്തു പോകേണ്ടതായിരുന്നു. പക്ഷേ അതല്ല സംഭവിച്ചത്. അതിനുശേഷം മുസ്ലിം ലീഗ് ഇവിടെ ശക്തമായി നിൽക്കുക. അതിനുശേഷമാണ് മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ MLA ഉണ്ടായത്, ബാബരി മസ്ജിദ് ഇഷ്യൂവിൻ്റെ ശേഷമാണ്. അതായത് രാഷ്ട്രീയ ലാഭേച്ഛയ്ക്ക് വേണ്ടി ആദർശത്തിൽ വെള്ളം ചേർക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ മുസ്ലിം ലീഗിൻ്റെ നയമല്ല. ആദർശത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ്, അതിനിപ്പോൾ കുറച്ച് വോട്ട് നഷ്ടപ്പെട്ടാലും തിരക്കിടില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുക എന്നുള്ളത്. അതൊരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പിന്നെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തോടൊപ്പം പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വരികയുണ്ടായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് ചിന്തിക്കുന്നുണ്ടോ? ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിലുണ്ടാകുമ്പോഴാണ് ഇവിടെ നല്ല റോഡുകൾ ഉണ്ടാകുന്നത്, നല്ല പാലങ്ങൾ ഉണ്ടാകുന്നത്, നല്ല ആശുപത്രികൾ ഉണ്ടാകുന്നത്, വ്യവസായങ്ങൾ വരുന്നത്. ഇത് ജനങ്ങൾക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തെ കെട്ടിപ്പടുത്ത ഒരു മുന്നണിയാണ്, കേരളത്തെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ കേരളത്തെ പരിപാലിക്കുന്ന ഒരു മുന്നണി സംവിധാനമാണ് വാസ്തവത്തിൽ ഐക്യജനാധിപത്യ മുന്നണി. അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് മുസ്ലിം ലീഗോ കോൺഗ്രസോ ഒരു ഐക്യജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകകക്ഷിയോ എന്ന് അവർ ആലോചിച്ചിട്ട് പോലുമില്ല. CPMമായി മുസ്ലിം ലീഗിന് എന്തെങ്കിലും തൊട്ടുകൂടായ്മയുണ്ടോ? ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന മതേതര രാഷ്ട്രീയത്തെ, മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഒരു രക്ഷാമാർഗം എന്നുള്ളത്. അതിനിപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പാരമ്പര്യമുള്ളൊരു പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ ആ കോൺഗ്രസ് അടക്കമുള്ള മുന്നണി, ആ കോൺഗ്രസിൻ്റെ മതേതര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗ് അതൊരു ഉത്തരവാദിത്വമായിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് വെക്കുന്നത്. അത് ദേശീയ തലത്തിൽ ദേശീയമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അതിന് പിന്നിലുള്ളത്. പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, സംസ്ഥാന തലത്തിലും അത് ചെറിയ തോതിലെങ്കിലും പ്രതിഫലിക്കുന്നുണ്ടെന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. കോൺഗ്രസ് ഇങ്ങനെ പോയാൽ മതിയോ? നമ്മളിപ്പോൾ 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് വെക്കുന്നത് എന്തിനാണ്? ജനങ്ങളുടെ മനസ്സിൽ അഭിപ്രായം മാറ്റം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ട് കോൺഗ്രസിന് കുറച്ച് വീഴ്ച ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്, അത് വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു സംസ്ഥാന തലത്തിൽ പുതിയ നേതൃത്വം വന്നിട്ടും തമ്മിൽ തല്ല് തീരുന്നില്ല. അതിനൊക്കെ അതിജീവിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. അതിൽ നിന്നൊക്കെ കോൺഗ്രസ് ഊർജ്ജം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഓരോ അധ്യക്ഷന്മാർ വരുമ്പോഴും അവർക്ക് മുന്നിലൊക്കെ ഓരോ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങയെ സംബന്ധിച്ച് ഇപ്പോൾ 2 ടേമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയെയാണ്
അങ്ങ് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത്? ഇത് എത്രമാത്രം വെല്ലുവിളി നിറഞ്ഞതാണ്? അതെ, ഏത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. രണ്ടാമത്തെ ടേമിലും ഇടതുപക്ഷത്തിൻ്റെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. പക്ഷേ അത് രാഷ്ട്രീയ വിജയമായിട്ട് നമ്മൾ കാണുന്നില്ല. അതാ കൊറോണയും അതിൻ്റെ ആ സമയത്തൊക്കെ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ചില പശ്ചാത്തലങ്ങളിൽ നിലവിലുള്ള ഗവൺമെൻറ് തന്നെ തുടർന്നോട്ടെ എന്ന് ജനങ്ങൾ വിചാരിച്ച് കാണും. അതുകൊണ്ട് വിജയിച്ചിട്ടുള്ളതാണ് അടുത്ത പക്ഷം. അതല്ലാതെ അവരുടെ രാഷ്ട്രീയ നേട്ടമായിട്ട് അതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റുകയില്ല. അപ്പോൾ ഇപ്പോൾ സ്ഥിതിഗതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, മാറി വരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഒരു അധികാര മാറ്റം കേരളത്തിലുണ്ടാകുമെന്ന് തന്നെയാണ് അവർക്ക് വിശ്വാസം. മുസ്ലിം ലീഗിൽ പഴയ മുഖങ്ങൾ മാറട്ടെ എന്നുള്ള തീരുമാനമെടുത്തതിന് പിന്നിലെ ഇച്ഛാശക്തി കൂടി താങ്കളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിപ്ലവകരമായ തീരുമാനങ്ങൾ മുസ്ലിം ലീഗിൽ നിന്ന് പ്രതീക്ഷിക്കാനാകും? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ യുവാക്കൾ സജീവമായിട്ട് പ്രവർത്തന രംഗത്തുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ, ഒരു ആത്മധൈര്യം കൊടുക്കാൻ, പ്രതീക്ഷ കൊടുക്കാൻ ആ തീരുമാനത്തിന് സാധിച്ചിട്ടുണ്ട്. മൂന്ന് ഘട്ടം മത്സരിച്ചവർ മാറി നിൽക്കുക എന്നുള്ളൊരു തീരുമാനം വന്നപ്പോൾ അത് വലിയ പ്രതീക്ഷ മുസ്ലിം ലീഗ് അണികളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ തന്നെയാണ് പൊതുവേയുള്ളൊരു അഭിപ്രായം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു കാലഘട്ടമാണിത്. ഹരിത വിഷയത്തിലൊക്കെ മുസ്ലിം ലീഗ് എടുത്ത ചില തീരുമാനങ്ങൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വിമർശന വിധേയമായിട്ടുണ്ട്. താങ്കൾ വ്യക്തിപരമായിട്ടും ആ വിഷയത്തിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? മുസ്ലിമിൻ്റെ എല്ലാ ഘടകങ്ങളും അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് നേതാക്കളുടെയൊക്കെ കൂട്ടായ ആലോചനകളിലൂടെയാണ് തീരുമാനം വരുന്നത്. അത് തീരുമാനം പ്രഖ്യാപിക്കുന്നത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അത് ആ പ്രഖ്യാപിക്കുന്ന ആളുടെ തീരുമാനമായിട്ട് അതിനെ കാണേണ്ടതില്ല. എല്ലാ തീരുമാനവും എല്ലാവർക്കും സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ലല്ലോ. ചിലരെ വേദനിപ്പിച്ചു എന്ന് വരും. പക്ഷെ അത് പാർട്ടി താല്പര്യമാണ് അത്തരം തീരുമാനങ്ങളൊക്കെ പിന്നിലുള്ളത്. അത് പിന്നീട് എല്ലാവർക്കും അത് ബോധ്യപ്പെടുകയും ചെയ്യും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഹൈദരലി തങ്ങൾ എന്ന മഹാവ്യക്തിയെ ഓർക്കുന്നത്? അവസാന കാലത്ത് നിന്ന് പറയുമ്പോൾ ആ അസുഖം ബാധിച്ചപ്പോൾ അദ്ദേഹം സജീവമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണോ അത് വായിച്ചുകൊണ്ട് ആ അഭിപ്രായങ്ങളെ മറ്റുള്ളവർക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു നല്ല അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ്. ആയിരം മഹലുകളുടെ ഖാസി, അതുപോലെ തന്നെ സംസ്ഥയുടെ ഉപാധ്യക്ഷൻ, ഇങ്ങനെ ആത്മീയ രംഗത്തും നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വമായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങൾ. അപ്പം അദ്ദേഹം ഇവിടെ പറയുമ്പോൾ ആ സ്ഥാനങ്ങളിലേക്ക് കൂടി താങ്കൾ എത്തുമോ? ആ ഒക്കെ ഞാൻ പറഞ്ഞില്ല, അതൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഖാസി സ്ഥാനം അങ്ങനെ മിക്കവാറും അങ്ങനെ വരാറുണ്ട്. പിന്നെ സംസ്ഥയിൽ ഞാൻ നേരത്തെ തന്നെ സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡ് അംഗമാണ്. ഇസ്കേസഫിൻ്റെ ദീർഘകാലം അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ആ ഒരു തുടർച്ചയൊക്കെ ഇനിയുണ്ടാവും. 1964 അങ്ങയുടെ ജനനം, പക്ഷേ കണ്ടാൽ അത്രയും പ്രായം തോന്നില്ല. എന്താണ് ഈ യുവത്വത്തിൻ്റെ രഹസ്യം? ഞാനിങ്ങനെ രാവിലെ കുറേ നടക്കും, പിന്നെ ഭക്ഷണമൊക്കെ ഒരു കൺട്രോളായിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാവുക. പിന്നെ ഒരു ശ്വസന ഒരു ബ്രീത്ത് എക്സസൈസ് ഉണ്ട്, അതും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. പിന്നെ എന്തെങ്കിലും പിന്നെ ഇപ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാനൊക്കെ അത് ഉപകാരപ്പെടുന്നതാണ് പറയുന്നത്. തങ്ങളുടെ കുടുംബം, മക്കൾ? എൻ്റെ ഭാര്യ സുൽഫത്ത് ബീവി, പിന്നെ എൻ്റെ മക്കൾ മൂന്ന് പേര്, സെയ്ദ് അസീൽ അലി, ഡോക്ടർ ഷാഹീൻ അലി, അതുപോലെ തന്നെ യാമിൻ അലി. സാദിഖലി തങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വിമർശനങ്ങൾക്കൊക്കെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്തിട്ടുള്ള ഒരു പാരമ്പര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് തങ്ങൾക്കുള്ളത്. ആ രീതിയിൽ ഇനി മാറ്റം വരുമോ? രാഷ്ട്രീയം പറയേണ്ട അടുത്ത് രാഷ്ട്രീയം പറയേണ്ടി വരും. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റേതായിട്ടൊരു പക്വതയൊക്കെ നമ്മൾ കാണിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ പക്വതയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ മൗനം പാലിക്കേണ്ട, ചിലപ്പോൾ മൗനം വിദ്വാന ഭൂഷണം എന്നൊരു അവസ്ഥ വന്നേക്കും. അതൊക്കെ അപ്പോഴത്തെ സിറ്റുവേഷൻ പോലെ ചെയ്യാം. വളരെയധികം നന്ദി മാതൃഭൂമി ന്യൂസുമായി ഇത്രയും സമയം സംസാരിച്ചതിന്, സമയം ചിലവഴിച്ചതിന്. സന്തോഷം. താങ്ക് യു.